aparte, aparte. Ney, ney. Ney. Ney, ney, ney. 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 നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പൂത്തുകൾക്ക് കൊടുക്കുന്ന തീറ്റ അതൊക്കെ ഒന്ന് വീഡിയോ ചെയ്യാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോ നമ്മളിതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഞാൻ മുന്നേ തീറ്റ കൊടുത്ത സമയത്ത് എടുത്തു വെച്ചൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തണ്ണിമത്തൻ ഞാൻ ഫ്രൂട്ട്സ് കടയിൽ, നമുക്ക് പരിചയമുള്ള ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് അവിടെ ഈ ലോഡ് ഇറക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ വരുന്ന, അതായത് നമ്മൾ ഇത്രയും തണ്ണിമത്തനൊക്കെ വിലക്ക് വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിത് വിലക്ക് വാങ്ങിയതല്ല, നമ്മുടെ പരിചയമുള്ള ഫ്രൂട്ട്സ് കടയിൽ അവിടെ ബൾക്ക് ലോഡ് ഇറക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ താഴ്ത്തി വീണ് പൊട്ടുക, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തണ്ണിമത്തൻ ഇപ്പോൾ സെയിലാകത്തില്ലല്ലോ. അപ്പോൾ അത് അവർ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടിയിൽ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതേപോലെ മുറിച്ച് മുറിച്ച് ഒരു ട്രെയിലാക്കി പീസുകളാക്കി നമ്മുടെ പോത്തുകൾക്ക് കൊടുക്കും. ഇപ്പോൾ ഇത് നമ്മൾ തണ്ണിമത്തനൊക്കെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ ചൂടുള്ള സമയത്തൊക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം ഒരു കൂളും ഒരു ഫ്രഷ്നെസ്സൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ അരിഞ്ഞരിഞ്ഞ് പീസാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തിന്നാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്ന കാരണം ഞാൻ ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കും. മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാലും കഴിച്ചോളും, ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കഴിച്ചോളും. ഞാനിത് അരിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഏകദേശം ഒരാൾക്കൊരു 10-15 കിലോയോളം കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഈ കിടക്കുന്ന ട്രേ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പച്ചക്കറി വേസ്റ്റാണ് കൂടുതലായിട്ട് കൊടുക്കുക. ഈ പച്ചക്കറി വേസ്റ്റ് കൊടുത്തതിൻ്റെ ട്രേയിൽ വെച്ച് കൊടുത്തതിൻ്റെ ഇതാണ് അവിടെ കൂടുതലും പാത്രങ്ങളൊക്കെ ഇരിക്കുക, പാത്രങ്ങളും ട്രേയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇവനെ ആദ്യമേ കഴിക്കാൻ ഒരു മടി കാണിച്ചു കേട്ടോ. ഇവനെ ആദ്യമേ ഒന്ന് ജസ്റ്റ് മണത്തി നോക്കിയിട്ട് പിന്നെ അവൾ മൊത്തം കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും കൊണ്ടുപോയി കൊടുത്തു, ട്രേയിലാക്കിയാൽ കൊടുത്തത്. കാര്യം തണ്ണിമത്തന് ഇപ്പം നമ്മൾ താഴെയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അരിഞ്ഞുകൊണ്ട് മണ്ണൊക്കെ പറ്റിയിട്ട് തിന്നാൻ ബുദ്ധിമുട്ടാണ്. അതുകാരണം നമ്മൾ ട്രേയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, കാര്യം ഞാൻ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങൾ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നതിൻ്റെയാണ് കുറച്ച് ആക്കും കാര്യങ്ങളൊക്കെ ഇരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പുല്ല് തിന്നാനൊക്കെ കൊണ്ടുപോയി കെട്ടാറുണ്ട്. അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കൈത്തീറ്റകളൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഈ കാണുന്ന പോത്തിനെയൊക്കെ നമ്മൾ രണ്ടെണ്ണത്തിനെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ ഇവനെ, ഈ പോത്ത് കണ്ടോ, ഈ പോത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവനെ നമ്മൾ കുളിപ്പിക്കാൻ നേരത്ത് ഈ ആനേനെ പോലെ ഇവൻ നമുക്ക് സഹകരിച്ചു തരും. അതായത് ആന കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അന്ന് ഉടനെ തന്നെ വെള്ളത്തിൽ കിടക്കും. എന്നിട്ട് നമ്മളവിടെ തേച്ച് ഉറക്കുന്നതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ അന്ന കിടക്കും. പിന്നെ നമ്മൾ ഇപ്പുറത്തെ വശത്ത് കഴുകാൻ നേരത്ത്, കുളിപ്പിക്കാൻ നേരത്ത് ചരിഞ്ഞ് കിടക്കും. അങ്ങനെ ചെറിയ ശീലങ്ങളും കാര്യങ്ങളൊക്കെ അവനുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം അവിടെ പറമ്പിൽ കെട്ടിയിട്ട് മൊത്തം അവൻ്റെ മേത്ത് ചെളിയായി. അവൻ ആ ചെളിയിൽ കിടന്ന് ഉരുണ്ട് മൊത്തം ചെളിയായി. അന്നേരം ഞാൻ പിടിച്ചിട്ട് അവിടെ കെട്ടി ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തൊണ്ടൊക്കെ എടുത്ത് ഉരച്ച് നല്ല രീതിയിൽ ഒന്ന് കുളിപ്പിച്ചാണ്. അപ്പോൾ കുളിപ്പിച്ചപ്പോഴാണ് ഇവൻ ഇതേപോലെ ആന കിടക്കുന്നത് പോലെ അങ്ങനെ ചരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കും. ഇപ്പോൾ കണ്ണിൻ്റെ അവിടെയും കൊമ്പിലും ഒക്കെ നിറയെ ചെളിയുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉരച്ച് നല്ല രീതിയിൽ കഴുകാമെന്ന് വിചാരിച്ചായിരുന്നു. മറ്റേ മോട്ടറിൽ വെള്ളം എടുത്തിട്ടാണ് ഞാൻ കഴുകിയത്. സാധാരണ കൂടുതലും നമ്മുടെ കുളത്തിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ തോട്ടിൽ ഇറങ്ങി മാറി കുളിക്കലാണ് പതിവ്. അപ്പോൾ ഇന്ന് കുറേ ചെളിയായത് കാരണം ചിലപ്പോൾ തോട്ടിൽ കിടന്ന് കുളിച്ചുകഴിഞ്ഞാൽ പോയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് തേച്ച് ഉറപ്പിച്ച് കുളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിർത്തിയതാണ്. ഒരു ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സാധാരണ മിക്കതും ഒക്കെ ഓട്ടമാണ് പതിവ്, നമ്മൾ വെള്ളം ഒഴിക്കാനൊരു ഇതിലുമ്പോൾ ഓടിയാണ്. ഈവൻ ഈ ആന കിടക്കുന്നത് പോലെ നമ്മൾ പറയുന്നതും കേട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അവിടെ കിടന്ന് ഇങ്ങനെ ആ പുറവും അതിൻ്റെ പോലെ അതെല്ലാം നമ്മൾ തൊണ്ട് കൊണ്ടിട്ട് ഇങ്ങനെ ഒരതി ഒരതി നല്ല രീതിയിൽ അഴുക്കുകയും ചെളിയൊക്കെ കളഞ്ഞു. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൻ തിരിഞ്ഞു കിടക്കും. അതായത് നമ്മൾ ആനേനെ അപ്പുറത്തെ വശം ഇനി കഴുകണമെന്നുണ്ടെങ്കിൽ ആന തിരിഞ്ഞു കിടക്കുമല്ലോ നമ്മൾ പറയുമ്പോൾ. എന്ന് പറഞ്ഞതുപോലെ ആശൻ അവിടെ നിന്ന് എണീറ്റിട്ട് തിരിഞ്ഞുകൂടി കിടക്കും. അവിടെ നല്ല രീതിയിലൊക്കെ ഒന്ന് തേച്ചുരച്ചൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഈ ഉരച്ചൊക്കെ കുളിപ്പിക്കുന്ന ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മേത്ത് ഉള്ള അഴുക്കും പോകും. അത് മാത്രമല്ല, ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കൊരു അസ്വസ്ഥത. തേച്ചിങ്ങനെ ഉരച്ച് കുളിപ്പിക്കുമ്പോഴത്തേക്കും അതൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാൻ ഈ കുളിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അവിടെ റെഡിയാക്കി വെച്ചായിരുന്നു. നമ്മൾ വെള്ളം കുടിക്കുന്നെങ്കിൽ കുടിച്ചോട്ടെന്ന് വിചാരിച്ച് പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇപ്പോൾ ഇവനെ നമ്മൾ ഏകദേശം ഇവന് 2 വയസ്സ് പ്രായം ആയിട്ടുണ്ട്, 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പെരുന്നാളിന് ഇവനെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഈ 5 പോത്തിനെയൊക്കെ നമ്മൾ നിർത്തുമ്പോഴത്തേക്കും നമുക്ക് തീറ്റയിൽ ചെറിയ ബുദ്ധിമുട്ട് വരും. കാര്യം തീറ്റ എല്ലാവർക്കും കൂടി എത്തിക്കാന്നുള്ളൊരു പ്രയാസമുള്ളത് കൊണ്ട് ഇവനെയും വേറെ 2 പേരും കൂടി കൊടുക്കാനുള്ള തീരുമാനത്തിലുള്ളത്. അവിടെ അവൻ്റെ പല്ല് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, അപ്പോൾ പല്ലിങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, അവൻ്റെ പല്ല് പോയിട്ടുണ്ട്. അപ്പോൾ 2 വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടും 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ റോഡ് തമിഴ്നാട് ഈ റോഡിൽ നിന്നാണ് വാങ്ങിയത്. അവിടെ നിന്ന് കൊണ്ടുവന്ന് ഏകദേശം ഒരു 4 മാസം 6 മാസത്തിന് പ്രായത്തിനിടയ്ക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. വലിയ വിഷയങ്ങളൊന്നും ഇല്ല നാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാത്രമായിട്ടാണ് ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്, ഓട്ടവും കുത്താൻ ചെല്ലലൊക്കെ ഉണ്ട്, എന്നോട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടൻ നമ്മുടെ തമിഴ്നാട് ഇനം നാടൻ പോത്താണ്. പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് ഇവനെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ തീറ്റ കൊടുത്തപ്പോഴത്തേക്കും ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഞാൻ കൊടുത്തതല്ല വീട്ടുകാർ കൊടുത്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ആളുടെ വയറൊക്കെ ഒന്ന് വീർത്ത് ഗ്യാസൊക്കെ കയറി ചത്തുപോകും എന്നുള്ളൊരവസ്ഥയിൽ നിന്നതാണ്. പിന്നെ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ദിവസം മുഴുവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ അടുത്തിരുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 4-5 ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് റെഡിയായി. നാളിപ്പോൾ റെഡിയായി, ഓക്കെ നമുക്ക് കിട്ടി. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കുളിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അത് ചരിഞ്ഞ് കിടന്ന് തന്നു. അങ്ങനെ ആ ചരിച്ച് നിർത്തിയിട്ട് നല്ല രീതിയിൽ കുളിപ്പിക്കാനൊക്കെ പറ്റി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളെ കാണിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും നമ്മളോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല തുടക്കക്കാരായ ആളുകൾക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്തത്, തീറ്റയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെറൈറ്റി തീറ്റകളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ. വീഡിയോ കട്ട് ചെയ്യട്ടെ.